പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു നല്ല അടിപൊളി കാഴ്ചയായിട്ടോട്ടോ വന്നേക്കുന്നത് ഇത് എൻ്റെ വീട്ടിലല്ല ഞാൻ എന്നും പോകുമ്പം എന്നും അല്ല എല്ലപ്പോഴും ഒക്കെ എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന ഒരു വീടാ കേട്ടോ ഇത് എന്നും ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കും ചേച്ചി ഇതൊന്ന് വീട് എടുത്തോട്ടെ പക്ഷേ എനിക്കൊരു പേടിയായിരുന്നു കാരണം നമ്മൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മടിച്ച് 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 നിന്നൊരു വീടാട്ടോ ഇത് അപ്പം ഇന്ന് രണ്ടും കളിപ്പിച്ച് ചോദിച്ചു ചേച്ചി ഒരു വീടെ എടുത്തോട്ടെ എന്ന് അപ്പോൾ ചേച്ചി സമ്മതിച്ചോട്ടോ കാരണം ബോൾസം പ്ലാന്റ് എന്ന് പറയുമ്പോൾ അധികം കളറില്ല അധികം ചട്ടികളിൽ നിറച്ച് നമ്മളെപ്പോലൊന്നും കൂട്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ആകെ പത്ത് പത്ത് ചട്ടിയേ ഉള്ളൂ പത്ത് എട്ടോ ഒമ്പതോ പത്തോ അത്രയും കാണൂട്ടോ മാക്സിമം അത്രയും കാണുള്ളൂ ആ ചട്ടിയിലാണ് ഇത് നോക്കിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കണ്ടോ അത്രയും അത്രേ ഉള്ളൂ സംഭവം ആ ഒരു സൈഡിൽ അത്രയും ഭാഗത്തേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്തൊരു ഭംഗിയായി കാണാമെന്നറിയോ നിറച്ച് ഇതിപ്പോൾ ഞാൻ ഉച്ച സമയത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വാടി നിൽക്കുന്നത് പക്ഷേ രാവിലെയൊക്കെ പോകുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ കാരണം ഒരു ചട്ടിയിൽ നിറഞ്ഞ ഞാൻ എനിക്കങ്ങനെ ആയിട്ടില്ല കേട്ടോ എനിക്കങ്ങനെ നമ്മളൊക്കെ അങ്ങനെ വെച്ചിട്ട് ആയിട്ട് ഇതുവരെ ആയിട്ടില്ല ഇങ്ങനെ ഒന്നും കേട്ടോ ഈ വെള്ളമൊക്കെ ബോൾസ് എന്താ പറയുക ഈ മഞ്ഞ് തുള്ളികൾ നിൽക്കുന്നവരിട്ടോ നിൽക്കുന്നത് ഇത് രണ്ടെണ്ണം മാത്രം ടയർ കൊട്ടേ വെച്ചിട്ടുണ്ട് ടയർ കൊട്ടേ പോട്ടെ ടയറിൻ്റെ ഉള്ളിലാട്ടോ വെച്ചേക്കുന്നത് അതാണെങ്കിൽ ഒരുപാട് കളറുകളും ഇല്ല ആകെ മൂന്ന് വെറൈറ്റികളെ ഉള്ളൂ വെള്ളയും ഈ ഒരു എന്താ പറയുക ഒരു പിങ്ക് പോലത്തെ പിങ്ക് അല്ല മജന്ത പോലത്തെ ഈ കളറും പിന്നെ ലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മജന്ത മജന്ത എന്ന് വെച്ചാൽ ഇങ്ങനൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് പക്ഷേ കണ്ടോ തിങ്ങി നിറഞ്ഞാട്ട് ഓരോ ചട്ടിയിലും നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എന്താ വളമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല ചാണകപ്പൊടി മണ്ണ് മണൽ ഇതെല്ലാം മിക്സ് ചെയ്ത് നട്ടത് മാത്രമേ ഉള്ളൂ ഇത് കണ്ടു ഇല കാണാനില്ല പൂക്കളാണുള്ളത് എന്തൊരു ഭംഗി അപ്പം ഞങ്ങൾ പറഞ്ഞു ചേച്ചി കുറച്ച് ചട്ടിയും കൂടി ഇങ്ങനെ ആക്കി നിരത്തി അങ്ങ് വെച്ചോളാൻ പറഞ്ഞു കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ ഇങ്ങനെ നിൽക്കുന്ന ഇത് ഇത് കണ്ട ഇത് കണ്ടാൽ ഇങ്ങനെ നമുക്കതൊരു വീട് എടുക്കാതെയും നോക്കാതെയും പോകാൻ പറ്റുന്നല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ നല്ലൊരു ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് വീട് എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എടുത്തോ പിന്നെ അരക്കോ വന്ന് കട്ടിങ്സൊക്കെ ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ കട്ടിങ്സൊന്നും വേണ്ട ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട് എടുക്കാൻ വന്നതെന്നേ വന്നിട്ട് അങ്ങനെ എടുത്തതാ കേട്ടോ പക്ഷേ കട്ടിങ്സ് കുറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളത് വെച്ച് അതുപോലെ വെച്ചാൽ പിടിക്കത്തില്ല കാരണം ഇത് ഇവിടെ ഇവരുടെ വീടിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടുന്നുണ്ട് ആ ഷേ ആ ചോലെന്ന് പറഞ്ഞ സാധനം അവർക്കില്ല അവിടെ മരങ്ങളില്ല ഒന്നുമില്ല കേട്ടോ കറക്റ്റ് ഷെയ്ഡും കിട്ടുന്നുണ്ട് കറക്റ്റ് പിന്നെ വെയിലും കിട്ടുന്നുണ്ട് നല്ല പ്ലേസിലാണ് ഇരിക്കുന്ന ചെട്ടികൾ എനിക്കൊന്നും അതും കൂടി ആവാട്ടോ കാരണം ഇത് നോക്കിക്ക ഒരു ചട്ടി ഒരു ചട്ടി ഇരിക്കുന്നതാണ് രണ്ട് ചട്ടിയുള്ളൂ കേട്ടോ അവിടെ കണ്ട പക്ഷേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇതൊന്നും നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇപ്പോഴാണെന്ന് എടുക്കാൻ പറ്റിയത് അപ്പം ഇന്ന് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതിനൊക്കെ ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വീട്ടിൽ വന്ന് ചിലപ്പോൾ തല്ലേണ്ടി വരും അമ്മാതിരി ഭംഗിയാ കേട്ടോ ഇതിന് അതുകൊണ്ടാ കേട്ടോ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നല്ല പക്ഷേ എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം നമ്മൾ ചെന്ന് കണ്ടാലേ നമുക്ക് നമുക്കതിന് ഭംഗി കറക്റ്റ് മനസ്സിലാവുള്ളൂ വീഡിയോക്കൂടെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ ചെന്ന് കാണണം കേട്ടോ അടിപൊളി എന്താ പറയുക അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നില്ലായിരുന്നു അത്ര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ എന്തായാലും ഇതുപോലെയൊക്കെ നിങ്ങൾ വെച്ചാൽ പിടിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻ്റായിട്ട് ചെയ്യാട്ടോ എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ പിന്നെ ചില ചില ചിലടത്തുണ്ടാവും കേട്ടോ എനിക്കറിയത്തില്ല ഞാനിപ്പം നമുക്ക് ആദ്യമായിട്ട് പോയി ഇങ്ങനത്തെ സംഭവം കാണുന്നുണ്ട് അതിലൊരു ആകാംക്ഷ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത വീണ്ടിട്ട് വീണ്ടും വരാം താങ്ക്